ആ പൈസൻ്റെ കാര്യം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വിൻഡോ സീറ്റിന് എന്നോട് എന്തോ ഒരു ശത്രുത എന്ന് തോന്നി. സോ ഇതാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഞാൻ സമർക്കന്ദ് നിന്ന് പോവാണ്. ഇനി ബുഹാറയിലേക്കാണ് പോകുന്നത്, ബുഖാരി ഇമാമിൻ്റെ നാട്ടിലേക്കാണ്. ബുഖാരി ഇമാമിൻ്റെ നാട് ബുഹാറയാണെങ്കിലും മറവട്ട എടുക്കുന്നത് സമർക്കന്ദിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ബുഹാറയിൽ നമുക്ക് കാണാനുണ്ട്, കുറച്ച് മഹാന്മാരെ സിയാർത്ത് ചെയ്യാനുണ്ട്, വേറെ എക്സൈറ്റിംഗ് സംഗതികളുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും. ചെക്കന്മാരെ സൈക്കിളും കൊണ്ടെടുക്കുക. ഈ കായാണ് ചങ്ങനെ പറിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്കുള്ള ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി വരട്ടെ. ഓ, നമുക്കുള്ള ടാക്സി എത്തി. അസ്സലാമു അലൈക്കും. നല്ല ടാക്സിയാണ് കേട്ടോ, നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായി. ഞാൻ നല്ല ബുഖാരി മാമിൻ്റെ അടുത്തേക്ക് പോകാൻ ബുക്ക് ചെയ്ത ടാക്സിയും അവിടുന്ന് വന്ന ടാക്സിയും പഴയ കാറാണ്. നല്ല വൃത്തിയും കാര്യങ്ങളും, മറ്റേതും വൃത്തി ഉണ്ടായിരുന്നു, പക്ഷേ പഴയതാണ്, ഇത് പുതിയതാണ്. നമുക്ക് കുറച്ച് പോകാനുള്ളൂ. നമ്മൾ ഷായിസിൻ്റെ ആണ്. ഇവിടെയാണ് പുസ്തം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി എടുക്കുന്നതും തൈമൂറിൻ്റെ ഭാര്യ ഉള്ളൊക്കെ സ്ഥലം. അവിടെ നമ്മളെ ഹോട്ടൽ. ഇങ്ങനെ ഹൈവേയിലൂടെ പോവാണ്. നല്ല വെയിലുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:35 12 44 ട്രെയിൻ ഉള്ളത്. സൈഡിലെ കാഴ്ചകളൊക്കെ ഉണ്ടോ? അതൊരു പള്ളിയാന്ന് തോന്നുന്നു. അവിടെ ഞാൻ പോയില്ല, എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. ഏതോ ഉൾറോട്ട് കൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, മതില് വീട് ഒക്കെ വ്യത്യസ്തമാണ്. ഒരു ഗ്രാമമാണ്, ചെറിയൊരു ഗ്രാമം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയാണ്, പക്ഷേ വേറെയിലേക്ക് കൊണ്ടുപോണേ. ലൊക്കേഷൻ കാണിച്ച സ്ഥലത്ത് കൂടെ നല്ല സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. 21,000 ആണ് കാണിച്ചത്. 10, 15, 20, 22 22 കൊടുത്ത 1,000 ബാക്കി തരുന്നില്ല കേട്ടോ, സാധാരണ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, 21. ഓക്കെ, ഹോ മച്ച്. അടിയാണല്ലോ, ബാക്കിൽ ബ്ലോക്ക്. ഇവിടെ ഒരാളെന്തോ സംഗതി ഉണ്ട്, ഈ കാറ് മാറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് അവിടെ നിന്ന് അവിടെ മാറ്റിയിട്ടില്ലേ. 1,000 തരുമോ നോക്ക്, ചിലവർ തരില്ല, ചിലവർ തരും. ഹോ മച്ച് ഐ ഗേവ് യു? ഓക്കെ. ആ പൈസൻ്റെ കാര്യം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വീഡിയോ ഒന്ന് നേരത്തെ വീഡിയോ നോക്കണം, എത്രയും കൊടുത്ത് എത്ര ബാക്കി കിട്ടിയ ഐഡിയ ഇല്ലല്ലോ. പിന്നെ ഞാനിവിടെ കടയിൽ കയറി, എന്തായാലും കഴിച്ചിട്ട് പോകാതെ, ഒന്നും കഴിച്ചില്ല രാവിലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, വിറ്റാണ്ടോ. ഞാനിത് പറഞ്ഞ് എത്രയാണ് ചോദിച്ചത്, കയറുമ്പോൾ തന്നെ ചോദിക്കാൻ കാരണമുണ്ട്. ഞാൻ ഇന്നലെ ബുഖാരി ഇമാമിൻ്റെ അവിടെ കടയിൽ കയറിയിട്ട് രണ്ട് സമോസയും ഒരു ചായയും കുടിച്ചപ്പോഴേക്കും ഭയങ്കര പൈസ ആയി. ഞാൻ ആദ്യം ചോദിച്ചില്ലേനു. അപ്പോൾ ഇവരോട് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ 11 പറഞ്ഞു, 11,000 രൂപ. അപ്പോൾ ഞാൻ വേണ്ടാന്നാണ് പോകുമ്പോൾ 5,000-5,000 രൂപയ്ക്ക് തരാറു. അപ്പം ഇവരോട് ആദ്യം തന്നെ പൈസ ചോദിക്കണം. സമർ താഷ്കണ്ടിൽ എങ്ങനെ ഉണ്ടായിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിവിടെ ബുഖാരി ഇമാമിൻ്റെ അവിടെ പോയപ്പോൾ എനിക്കങ്ങനെ തോന്നി കുറച്ച് പൈസ കൂടുതലാണല്ലോ എന്ന് തോന്നി. അപ്പോൾ ആദ്യം തന്നെ പൈസ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം കടയിൽ കയറാം. അത് ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അങ്ങനെയാണ്. ഇന്ത്യയിൽ പിന്നെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാകും. പുറം രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വില എത്ര നമുക്ക് അറിയില്ല. ഇത് സൂപ്പറാണ്, പൊളി. ഇപ്പോൾ സോസ് ഉണ്ടല്ലോ, സോസ് പിന്നെ ചായ ഇങ്ങനെയാണ് തരാം മൊത്തം. അല്ലോ, ഞാൻ ഒന്നുകൂടി ഓർഡർ ചെയ്തു. ഇവിടെ റെയിൽവേ സ്റ്റേഷനകത്ത പൈസ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിനുള്ള പോലെ തന്നെ ഭയങ്കര കൂടുതലാണ്. ഇതിന് ചിലപ്പം ഒറ്റൊന്ന് ചിലപ്പം 25-30 ഉണ്ടാവും. പിന്നെ ചായ കുടിക്കാൻ ഇങ്ങനെ ഒരു ബൗള തരുക, അതിൽ ഷുഗർ ഉണ്ടാവില്ല, മധുരമില്ലാത്ത ചായക്കാരം. വേണമെങ്കിൽ ഷുഗർ വെച്ച് തരുമായിരിക്കും. അപ്പം ചിലർ ഗ്ലാസ്സും തരും, ഈ ബൗളും തരും. ബൗൾ എന്തായാലും എല്ലാവരും തരും. ബൗളും ഇങ്ങനെ ജഗ്ഗിലായിരിക്കും. ഇത്ര ചായ ഉണ്ട് ഇതിലാണ്ടോ, ഇത് ഫുള്ള് ചായ. 5,000 രൂപ അല്ല സോം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിട്ടോ. നേരത്തെ ടാക്സിക്കാർ എനിക്ക് കൊടുത്ത പൈസ തന്നെ തിരിച്ചെന്നൊക്കെയാണ് തോന്നുന്നത്. വീഡിയോ ശരിക്കും നോക്കിയില്ല. ഞാനിവിടെ കുറഞ്ഞ സമയമുള്ളു ഇവിടെ ട്രെയിൻ വരാൻ. 12:30 കഴിഞ്ഞില്ലേ, 12:40 ട്രെയിൻ. അപ്പോൾ അറിയാത്ത റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ എത്തണം എന്നല്ലേ, ഇന്ന് കുറച്ച് വൈകിയാണ്. ഇതുകൊണ്ട് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ആ ടാക്സിക്കാരനെ ഇവിടെ കാണുന്നില്ല. അപ്പോൾ അയാൾ ചെക്ക് ചെയ്യാനും പാവ മനുഷ്യനായ പൈസ പോയി. ഇവിടെ ഇല്ല, അയാൾ യാൻഡെക്സ് ആയതുകൊണ്ട് അയാൾക്ക് ഓർഡർ കിട്ടി അപ്പോൾ പോയിട്ടുണ്ടാവും. എന്ത് ചെയ്യാനും കുഴപ്പമില്ല വലിയ. അപ്പം ഇതാണ് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടല്ലോ, അതെന്താ അടച്ചിട്ടിരിക്കുന്നു ഇവിടെ. അപ്പുറത്തൂടെ പോകേണ്ടി വരും അല്ലേ. എനിക്ക് തോന്നുന്നത് ട്രെയിന് വരുമ്പോൾ മാത്രമേ ഈ ഔട്ടറിലുള്ള ഗേറ്റ് തുറക്കുള്ളൂ. നമുക്ക് ചിലപ്പോൾ പോകേണ്ട അതിലെ പോകേണ്ടി വരും, ഓഫത്തിൽ പോകണം. ഓക്കെ, ഇതെല്ലാം സ്കാൻ ചെയ്ത് പോകേണ്ടി വരും അല്ലേ. പോയൊക്കെ യാ. ഞാൻ അകത്ത് കയറി, ആ ടാക്സിക്കാരെ ഞാൻ കുറേ നോക്കിട. പാവം, എന്ത് ചെയ്യാനാ, കുറഞ്ഞ സമയം വേണ്ടേ, ട്രെയിൻ പോകുന്നുള്ള പേടിയുണ്ട് അല്ലോ. അപ്പോൾ ഇതാണ് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പുറം ഭാഗത്തു നിന്ന് അങ്ങനെ അങ്ങനെയോട് പോയിക്കാണ്. പിന്നെ എൻട്രൻസിൽ വരുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഞാൻ പിന്നെ ഓൺലൈനിൽ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ ടിക്കറ്റ്. നമ്മളിവിടെ സ്കാനിങ് ചെയ്യുമ്പോഴൊന്നും ടിക്കറ്റൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഉള്ളിൽ കയറാം. ഇതാണ് സമർക്കന്ദ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ച കേട്ടോ. സെറ്റപ്പ് അല്ലേ, നല്ല ഉഷാറുണ്ട്, നല്ല വൃത്തിയുണ്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷന് ഉണ്ടോ ചോദിച്ചാൽ ചിലതുണ്ട്, പക്ഷേ ഇത്ര എക്സിക്യൂട്ടീവ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ട്, അവിടെ ഈ യാത്രക്കാർ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇവിടെ നിലത്തിരിക്കണ അങ്ങനെയൊന്നുമില്ല.
മീൻസ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പല സംഗതികളും ഉണ്ടാവും, യാത്രക്കാരുണ്ടാവും, പിന്നെ കിടന്നുറങ്ങണമല്ലുണ്ടാവും, പിന്നെ ചിലർ യാത്ര ചെയ്യണമല്ലെന്നാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എവിടെയും കണ്ടോ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ കച്ചവടം ഉണ്ട് കേട്ടോ. എനിക്ക് ഇനി പോകാനുള്ള ട്രെയിൻ ഉണ്ടല്ലോ, ഞാൻ പിന്നെ താഷ്കന്തിൽ നിന്ന് സമർക്കന്തിലേക്ക് വന്ന ട്രെയിനില്ലേ, ആ സെയിം ട്രെയിനിൻ്റെ സമയത്താണ് ഇവിടെ ട്രെയിൻ എത്തുക. മീൻസ് ഞാൻ അവിടുന്ന് 9 മണിക്ക് കയറിയിട്ട് ഇവിടെ 12:30 എത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 12:30-12:35 എത്തിയിട്ട് 12:40 എടുക്കുന്ന ട്രെയിൻ, ആ ട്രെയിൻ തന്നെയാണ്, മീൻസ് ആ സമയത്തുള്ള ട്രെയിൻ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഒരു കൈവരിയൊക്കെ ഉണ്ട്, ഇവിടെ നിൽക്കാനൊക്കെ പറ്റും. ഇവിടെ ഉണ്ട് ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് ഉണ്ട്, സൂപ്പർ. ശരിയാ, ടാഗ് തെറ്റിയല്ല, പൈസ നഷ്ടമല്ല. അങ്ങനെ ഞാൻ 5000 എന്നുള്ളത് 50000 കൊടുത്തിരുന്നത്, ഞങ്ങൾക്ക് 50000 വാങ്ങിയിട്ട് ബാക്കി തന്നതേനു. കറക്റ്റ് തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനൊന്നും ഇങ്ങനെ സങ്കടപ്പെട്ട അയാളെ പൈസ പോയല്ലോ. ഇവിടെ 5000 50000 ഒന്നും മനസ്സിലാവില്ല. നമ്മളെ പെട്ടെന്നാകുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. ഇവിടുത്തെ അനൗൺസ്മെൻ്റ് ആണത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷ് ഒരോട്ടം പറയുമല്ലോ, ഇവിടെ പറയണില്ല, നമുക്ക് മനസ്സിലാവില്ല. എന്തും വിടും, മിക്കവാറും ഈ ഒരു ട്രെയിനായിരിക്കും, വന്നിരുന്ന ട്രെയിനായിരിക്കും നമുക്ക് പോകാനുള്ളത്. ഇംഗ്ലീഷിൽ അനൗൺസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. 12:20 കറക്റ്റ് സമയത്ത് എത്തി. ഞാൻ വന്നപ്പം ഒരു 5 മിനിറ്റൊക്കെ ലേറ്റ് ആയിരുന്നു. ഇന്ന് ഈ വണ്ടി കറക്റ്റാണ്, ഈ വണ്ടി തന്നെയാണെന്ന് തോന്നുന്നത്. നമ്മുടെ 10-ാമത്തെ ബോഗിയാണിത്, 11 ആ ഇതാണ് 10. ഇവിടെ ബോഗിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാനാണല്ലോ, ചെക്ക് ചെയ്തോ. ഓക്കെ, 1 ഓക്കെ, ഇതന്നെയാണ് നമ്മുടെ ട്രെയിന്. ഇങ്ങനെയുണ്ടോ ഇത്? ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോവാ. ഓക്കെ, കറണ്ട് ഇല്ല, ലൈറ്റ് ഇല്ലല്ലോ. ഇതിനകത്തൊരു കുട്ടി എച്ച് ആണ്, എച്ച് 42. ഇതാണ് നമ്മളെ 42-ാമത്തെ സീറ്റ്. വിൻഡോ സീറ്റിന് എന്നോട് എന്തോ ഒരു ശത്രുത ഉണ്ടോന്ന്. ഞാൻ വിൻഡോ സീറ്റ് കഴിഞ്ഞതിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സെൻട്രലിൽ ബുക്ക് ചെയ്ത് ബോഗിൻ്റെ. അപ്പോഴും കണ്ടു ഇവിടെ മാത്രമേ ഇന്നേരെ വിൻഡോ കിട്ടണില്ല. അല്ലോ, അകത്ത് കയറിയിരുന്നു, അത്ര തിരക്കില്ല. ഇവിടെയൊക്കെ സീറ്റ് ആയി വേണ്ടി വേണേ, ഇവിടെ അവിടെ അപ്പുറത്തെ ആളുണ്ട്. എന്നാലും ഇവിടെ ഇരുന്ന് കാഴ്ച കാണാം. ഇതും എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ടിക്കറ്റിൽ കാണിക്കുന്നത്, പക്ഷെ അത്ര എയർ കണ്ടീഷൻ ഇല്ല, ചൂടാ. ഇവിടെ ചരക്ക് വണ്ടിയാണ് ഈ കാണുന്നത് കണ്ടോ, ചരക്ക് ഗുഡ്സ് ട്രെയിനാണ് ഈ കാണുന്നത്. അങ്ങനെ 12:44 നമ്മുടെ ട്രെയിൻ ഇതാ എടുക്കുന്നു, യാത്ര മുന്നോട്ട് പോവാണ്. 12:44 ടിക്കറ്റിലെ ടൈം, കറക്റ്റ് സമയത്ത് വണ്ടി എടുത്തു. ഇതാണ് ട്രെയിനിൻ്റെ എൻജിൻ ഉണ്ട്, ഇവിടുത്തെ ട്രെയിനിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. അപ്പുറത്ത് എണ്ണ ടാങ്ക് ആണ് തോന്നുന്നത്, എണ്ണ കൊണ്ടുപോകുന്ന ചരക്ക്, ഇപ്പുറത്തൊരു ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനാണ് ആ ആ സൈഡിൽ കാണുന്നത്. ആ സൈഡിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ആ ചരക്ക് കൊണ്ടുപോകുന്നതും ഇതും തമ്മിൽ ബൗണ്ടറി ഉണ്ട്. ആ റൂട്ടിലൂടെ ചിലപ്പം ചരക്കിൻ്റെ വണ്ടി മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ, ഇതിലൂടെ പാസഞ്ചർ ട്രെയിൻ മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെയായിരിക്കും ചിലപ്പം സെറ്റ്. ഇതിലെന്താണാവോ, ചെറിയ വീടുകളുണ്ട്, ചെറിയ വീടുകൾ എന്തോ കൃഷി ചെയ്തിരിക്കാനുണ്ടോ. മുകളിലൊക്കെ മുകളിലൊക്കെ റൂഫ് ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിലെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. ചെറിയ വീടുകളും കൃഷി സ്ഥലങ്ങളും അവരുടെ മുറ്റങ്ങളും ഒക്കെ കാണാൻ പറ്റും. ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഏത് രാജ്യത്തും ഇങ്ങനെയുള്ള ചെറിയ വീടുകളൊക്കെയാണ്. അതിൽ വലിയ വീടുകളുണ്ടാവും, ചെറിയ വീടുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗല്ലികളിൽ നിന്ന് താരതമ്യം ചെയ്യുമ്പം ഇവിടെ ചെറിയ വീടുകൾ തന്നെ കാണാൻ, നല്ല വൃത്തിയും അത്യാവശ്യം വലുപ്പം ഒക്കെ ഉള്ളത് തന്നെയാണ്. ഇവിടെ ജനങ്ങളെടുത്ത് പണം കുറവാണ്, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അത്യാവശ്യം പൈസ ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ടൗണിലെ ആളുകളുടെ ലൈഫ് നോക്കണ്ട, അത് ഏത് രാജ്യത്തെയും ടൗണിലെ ആളുകൾക്ക് പോർഷ ലൈഫ് ആയിരിക്കും, ഫുൾ ഗ്രാമങ്ങളിലായിരിക്കും ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാവുക. ഇതൊക്കെ കണ്ടോ, നമുക്ക് ചായ കിട്ടുന്നു കേട്ടോ അവിടെ നിന്ന് ഫ്രീ ആയിട്ട്. കണ്ടോ ചായ പറഞ്ഞാൽ ഇങ്ങനൊരു വെള്ളമാണ് ഇവരെ ചായ, മധുരമല്ല, മധുരമല്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു പൊടിറ്റായിട്ടുള്ളൊരു സംഗതിയാണ് ഇവരുടെ ചായ. അതന്നെ നമുക്ക് കടയിൽ ആ ജഗിലൊന്നായിട്ട് കിട്ടണം, മധുരം ഉണ്ടാവില്ല. ഇതൊന്ന് നോക്കി, എന്ത് രസമല്ലേ, ഓ നല്ല ഭംഗിയില്ല. ആ അപ്പുറം കാണുന്ന വെള്ളകളുണ്ടല്ലോ, അതൊക്കെ ചെറിയ വീടുകളാണ് കാണുന്നത് കേട്ടോ. ഷീറ്റാണ് ഞാൻ പറഞ്ഞില്ലേ, ഷീറ്റ് തന്നെയാണ് അധിക വീടുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടുള്ള ഷീറ്റാണോ ഞാൻ അത് അല്ലാത്ത ഷീറ്റാണോ അറിയില്ല. ചില വീടുകൾ മണ്ണിൻ്റെ വീടുകളും കാണുന്നുണ്ട്, രണ്ടോ ഇതൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്, വീടല്ല അത്, കൃഷി സ്ഥലത്തുള്ളൊരു പൂരയെന്നുള്ളൂ. എന്നാലും നോക്കുന്നതിൻ്റെ ഭംഗിയൊക്കെ ചുവന്ന പുല്ലുകൾ, ഒന്നാമത് ഈ ഗ്ലാസിൻ്റെ ഒരു കൂളിംഗ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള കൂളിംഗാണ്. എന്തായാലും നല്ല രസമല്ലേ കാണാൻ. ഇടയ്ക്കൊക്കെ എന്തെല്ലാമോ കൃഷികൾ കാണുന്നുണ്ട്, വ്യക്തമായി മനസ്സിലാകുന്നില്ല എന്തിൻ്റെ കൃഷിയാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നില്ല. ചെറിയൊരു ഗ്രാമം കണ്ടോ, വീടുകൾ ഭയങ്കര ബ്രൈറ്റ്നെസ്സാണ്, ഒരു ഡാർക്ക് ഫീലില്ല, നല്ല ബ്രൈറ്റ്നെസ്സാണ്. ഇവിടെയൊക്കെ മഞ്ഞ് ചാടുന്ന സ്ഥലമാണ് കേട്ടോ, മഞ്ഞ് ഒരുകി ചാടുന്ന സ്ഥലമാണ് തണുപ്പ് കാലത്ത്. ഇപ്പം പിന്നെ ചൂട് കാലം ഇങ്ങനെ തുടങ്ങുകയാണല്ലോ, ഇപ്പം നല്ല വെയിലാണ്, ശക്തമായ വെയിലാണ് കണ്ടോ. മനോഹരമായ ഗ്രാമമാണ് കേട്ടോ, എനിക്കാണ് എനിക്ക് ആ ഗ്രാമത്തിൽ കറങ്ങി ചെല്ലാൻ തോന്നുന്നുണ്ട്. ഇവിടുത്തെ ട്രെയിനിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ മിക്കവാറും
സമർക്കന്ത് കഴിഞ്ഞാൽ 10-11 കിലോമീറ്റർ ഉണ്ട് ബുഖാറയ്ക്ക്. ബുഖാറയിലായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ്, അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ സ്റ്റോപ്പൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ എത്താവോ, ബസ് കിട്ടുമെന്ന് നോക്കാം. ഏതായാലും ഉസ്ബെക്കിസ്ഥാനിൽ വന്ന പ്രധാന സിയാറത്തുകളൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് സമയമുണ്ടെങ്കിൽ വേറെ ട്രാക്ക് പോകണം. അടിയിലൂടെ ഏതാ വേറെ റൂട്ടായിരിക്കും. ഓ, അവിടെ ഇതൊരു ടൗൺ ആണല്ലോ. അവിടെ നല്ലൊരു നീല മിനാരങ്ങ കുപ്പ കാണുന്നുണ്ടോ? പള്ളിയായിരിക്കും മിക്കവാറും. അവിടെ വലിയൊരു ഗ്രാമമോ ടൗൺ എന്തോ ആണ്. എല്ലാം ഷീറ്റാണ് അല്ലേ? നോക്ക്, കൃഷിയിടമാണ്, കൃഷിയിടം. ഇവിടെ എന്തോ ഒരു ഫാക്ടറി ഉണ്ട് തോന്നുന്നു. മിക്സിങ് ആയിട്ടുള്ളത് പൂട്ടിക്കിടക്കുകയാണ്. ശരി, ഇതൊരു ഗ്രാമമാണ്. ഇതുണ്ടോ? ഗ്രാമമല്ല, ചെറിയ ടൗൺ ആണ്. ഇതൊക്കെ എന്തോ ഒരു കൃഷിയാണ് ഈ കാണുന്നതൊക്കെ. എന്താണെന്ന് മനസ്സിലാവുന്നത് ഒറ്റടിക്ക്. റെയിൽവേ സ്റ്റേഷനാണ് കിടന്നു, വോസ്ഗൽ. വോസ്ഗൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് പക്കാ വില്ലേജായിട്ടോ, മൊത്തം ചെറിയ വീടുകളും ഫുള്ള് തെങ്ങി പാർക്കുന്ന സ്ഥലമായിട്ടോ. നീളത്തിലുള്ള ഷെഡുകളുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഷെഡാണോ അതോ വീടാണോ എന്നൊരു ഐഡിയ കിട്ടണില്ല. നല്ല നല്ലതുണ്ട്. ഇതൊക്കെ ഫാക്ടറിയാണ് അവിടെ കണ്ടത്. അതൊക്കെ നല്ല നീളമുള്ള ഇതാണ്. ഇതൊക്കെ അത്യാവശ്യം വീടുകളുള്ള ഗ്രാമം. സീറാ ബുൽഗോ. ഒരു വണ്ടിപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്താൻ നിൽക്കുകയാണ് ബുഖാറിൻ്റെ മുന്നേ. നവോയി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണ്. വടക്ക മതിലുണ്ടോ? എന്നിട്ട് ആ വില്ലേജിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്നവർ അവരുടെ ഡ്രസ്സ് ഉണക്കാടലൊക്കെ ഈ ട്രാക്കിൻ്റെ ഇതിലാണ്. ഫൈനലി ഇങ്ങനെ ബുഖാറയിൽ വന്നിറങ്ങുകയാണ്. ഇതാണ് ബുഖാറ റെയിൽവേ സ്റ്റേഷൻ. രണ്ട് ട്രെയിനുണ്ട്. ഇപ്പുറത്ത് നേരത്തെ ഇപ്പുറത്ത് ഈ ബുള്ളറ്റ് ട്രെയിൻ അഫ്രസായി. ഇതാണ് ഞങ്ങൾ വന്ന താഷ്കണ്ടിൻ്റെ ബുക്സാറോ. ഇതിവിടെ എൻ്റെ ഇന്ന ട്രെയിനാണ് തോന്നുന്നത്. സോ ഇതാണ് ബുഖാറ റെയിൽവേ സ്റ്റേഷൻ. സോ ഇതാണ് ബുഖാറ റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഇങ്ങനെ ട്രാക്ക് മുറിച്ച് കടന്നു പോകണം. ഇതാണ് ബുഖാറ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന ഭാഗം. ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മൾ ഈ സൈഡിലൂടെ തന്നെയാണ് പുറത്തെടുക്കേണ്ടത്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പം റൂം നോക്കണം. ബുക്ക് ചെയ്തിട്ടില്ല, നോക്കി വെച്ചിട്ടുണ്ട്. ഈ ആൻഡെക്സിൽ വൺ ടാക്സി ബുക്ക് ചെയ്തിട്ടേ പോയൊക്കെ. ഇവിടെ നിന്ന് ഭയങ്കര ടാക്സിക്കാരട്ടോ. ടാക്സി 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 പറഞ്ഞ പിന്നാലെ കൂടുണ്ട്. എനിക്കിപ്പം വേണ്ടത് ടാക്സി അല്ല, കണ്ടത്തൊന്ന് ഇരുന്നിട്ടൊന്ന് ആലോചിക്കട്ടെ ഏത് ഹോട്ടലാണ് ഹോസ്റ്റലാണെന്നൊക്കെ. ഇതാ വരുന്നത് ബാക്കിൽ. ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. ടാക്സി ടാക്സിനുണ്ട്, വണ്ടി മുന്നിലിട്ടുകൊണ്ടുള്ള പരിപാടിയൊക്കെയാണ്. താഷ്കൻഡിലും സമർക്കന്തിലും ഒന്നും ഇല്ലാത്ത അത്രയും ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ വന്നാൽ. എന്തോരം ടാക്സിക്കാരാണ്. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓൺലൈനിൽ പോയി നോക്കാം. ഞാൻ കുറച്ചിങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ മാർക്കറ്റൊന്ന് കാണാം. പരിസരം വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഇതുണ്ടോ, വലിയ തിരക്കൊന്നും ഇല്ല. ബിൽഡിങ്ങുകളുണ്ടോ? എന്താണേ സമയം? ഇപ്പം വൈകുന്നേരം 3:43 ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ല കാറ്റടിക്കണ്ടേ. ഇവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ഏരിയയാണ്. നോ നോ നോ, ഞാൻ ടാക്സ്. ടാക്സിക്കാരങ്ങനെ വന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒന്ന് ഓൾറെഡി ആൻഡെക്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പറയണത് ആ ആൻഡെക്സിൻ്റെ പ്രൈസിന് ഞാൻ കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കൽ ആൻഡെക്സിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ആൻഡെക്സിൽ രജിസ്റ്റർ ചെയ്തപോലെ തന്നെ കാര്യം ഓർഡർ കിട്ടാത്തതുകൊണ്ട് എന്താ അറിയില്ല. ഇതാണ് നമ്മുടെ ആൻഡെക്സ്. ആൻഡെക്സ് ഓക്കെ ഓക്കെ. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതുണ്ടോ, കൂളിങ്ങില്ലായിട്ട് ഒരു സീല് വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡിലും. ഇവർ മുന്നത്തെ രണ്ട് ഗ്ലാസും തുറന്നിടും, ബാക്കത്തെ രണ്ടും ക്ലോസ് ആക്കി വെക്കും. എല്ലാ വണ്ടിയിലും അങ്ങനെയാണ്. മീൻസ് ടാക്സിയിൽ ഞാൻ ഇതുവരെ പോയ ഏകദേശം ടാക്സിയിലൊക്കെ അങ്ങനെ തന്നെ. ആറ് ഒരു ചെറിയ ഒരു നഗരമാണ്. നമ്മൾ താഷ്കൻഡ് പോലെ സമർക്കന്ത് പോലെ അത്ര വലുപ്പമില്ല. എന്നാലും ടൗൺ തന്നെയാണ്, വലിയ ടൗൺ തന്നെയാണ്. പക്ഷേ അപേക്ഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറുതാണെന്ന് മനസ്സിലാണ്. ഇവിടെ ഭയങ്കര റോഡ് പണിയെടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് വഴിയിൽ. ഈ രണ്ട് സൈഡിൽ പോകേണ്ട വണ്ടിയെല്ലാം ഒരു സൈഡിലാണ്, അപ്പുറത്തൂടെ പോകണേ. അപ്പുറത്തോടെയും ഇതിലാണ്. ഇങ്ങോട്ട് വരേണ്ട ട്രാക്കാണ്, പക്ഷേ ഇവിടെ വർക്ക് എടുക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ വഴിയിലാണ്. ആക്ച്വലി എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷന് ടൗണിൻ്റെ കുറച്ച് അപ്പുറത്താണെന്ന് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ ടൗണിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, നല്ല നീറ്റ് ആൻഡ് ക്ലീന്. നമ്മൾ സമർക്കന്തിൽ കണ്ട പോലെ തന്നെയുള്ള ബിൽഡിങ്ങുകളും ചുറ്റുഭാഗത്തുള്ള എല്ലാ സംവിധാനങ്ങളും ചെടികളും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇത്രയൊന്നുമില്ല. പിന്നെ റോഡിൻ്റെ പണി നടക്കുന്ന സംവിധാനം അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ക്ലീൻ തന്നെ ആയിരുന്നു, ക്ലീൻ അല്ല എന്നല്ല, പക്ഷേ എത്ര പോർഷ ഇല്ലായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് പോർഷയായി വരുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അപ്പുറത്താണ്. ആ ടാക്സിക്കാരൻ പറയുന്നുണ്ട് ടാക്സി എടുത്തോളി 15-10 കിലോമീറ്റർ അപ്പുറത്താണ് ടൗൺ എന്നൊക്കെ അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം എനിക്ക് തോന്നുന്നത്. 10, 20, 30, 40, 50, 60, 70, 80, 90. അപ്പം നമ്മളിവിടെ എത്തി. ഫോർസു ഹോസ്റ്റലിൽ നമ്മളെത്തിട്ടോ. ഇവിടെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിരുന്നു. ഇതാണ് ഹോസ്റ്റല്. ഇപ്പോൾ ഇവിടെ എങ്ങനെ, ഇവിടെ ബെല്ലൊന്നും കാണുന്നില്ലല്ലോ, അത് ഓപ്പണാണ്. ഹലോ, ഇവിടെ ഇപ്പോൾ എങ്ങനെ വിളിക്കുക? വരെ കോണ്ടാക്ട് ചെയ്തോക്കാം. അതിൽ ബുക്ക് ചെയ്തപ്പോൾ നമ്പർ കിട്ടിയതിനായി. ഫോൺ എടുക്കുന്നില്ലല്ലോ.
ആരോരാൾ വാതിൽ തുറന്ന് വരുന്നുണ്ട്. ഹലോ, ബുക്കിംഗ്? ആരെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതോ ഒരു ചങ്ങായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പോയി നോക്കുക എന്താ അവസ്ഥ. ഇതാണ് കേട്ടോ, ഇതിൽ ഒരു ബെഡ് ആയിരിക്കും. ഇവിടെയും ബെഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ബെഡ്. പിന്നെ ഡബിൾ ബെഡ് ഉണ്ട്, വേറെ പേയ്മെൻ്റ് ആണ്. ഇത് വേണേൽ എടുക്കുക, അത് വേണേൽ എടുക്കുക. നമുക്കിനി പാസ്പോർട്ട് കൊടുക്കണം, പാസ്പോർട്ടും പൈസയും കൊടുക്കണം. അപ്പോൾ ഇതാണ് റൂം അല്ലേ. ഇവിടെ കിച്ചൺ ഉണ്ടോ അറിയില്ല, കിച്ചൺ സാധാരണ ഉണ്ടാവേണ്ടതാണ് നമുക്കായിട്ട്. ഇതാണ് വാഷ്റൂം, ടോയ്ലറ്റ്, ബാത്ത്ടബ് ഉണ്ട്. ഇവിടെ ഒരു സുഖം ചെയ്യല്ലേ, ഇവിടെ ഫ്ലഷ് ഇല്ലല്ലോ. പക്ഷേ ഇത് ഇതിൻ്റെ അടുത്തായതുകൊണ്ട് ഫ്ലഷ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ ആദ്യമായിട്ട് നോക്കുന്നത് ടോയ്ലറ്റിൻ്റെ ഫോട്ടോ ആണ്. അല്ലാതെ നമുക്ക് ഫ്ലഷ് ഉണ്ടാവില്ല, ഇതിൻ്റെ ഫ്ലഷ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അവിടെ ലോക്കർ ഇല്ല പറഞ്ഞു. ലോക്കർ അത്യാവശ്യമാണല്ലോ, നമ്മൾ പുറത്ത് പോകുമ്പോൾ ലാപ്ടോപ്പും കൊണ്ട് അടുക്കൽ നടക്കില്ല. അപ്പോൾ ഓരോ പറഞ്ഞു നിങ്ങൾ തന്നാൽ മതി, പോലെ വീട് ഇത് ഓരോ ഇതിൻ്റെ അപ്പുറം പോലെ വീട് തന്നെയാണ്, ഫാമിലി താമസിക്കുന്നത്, ഓല് സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അറ്റ്സ് ഓക്കെ. പിന്നെ ഇവിടുത്തെ പ്ലഗിൻ്റെ ഇത് കണ്ടോ, ഇത് മൊത്തം ഇങ്ങനെ കയറും, നമ്മളെ ചാർജർ പോകില്ല, കാരണം ഇതിലും തടയും. അപ്പം ഇതിൻ്റെ ഒരു പിന്നെ അഡാപ്റ്റർ വാങ്ങട്ടോ ഓൺലൈനിലൊക്കെ, അത് വാങ്ങിയിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അത് മൊറോക്കോയിലാണെങ്കിലും ഈജിപ്തിലെ ചില സ്ഥലത്തും ഇവിടെ ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം യാത്ര ചെയ്യുന്നവരെന്താ ചെയ്യുക, യൂണിവേഴ്സൽ അഡാപ്റ്റർ കിട്ടും ആമസോണിനൊക്കെ, അത് വാങ്ങിയാൽ മതി. അത് ഏത് രാജ്യത്തിലെ പ്ലഗിലും ചെയ്യാൻ പറ്റുന്ന സാധനയിലുണ്ടാവും. അപ്പോൾ അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ട്, വേണമെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്യാനോ ഇത് അവരെടുക്ക പറ്റുമെന്ന് അറിയില്ല. ഇവിടുത്തെ ഹീറ്ററാണ്. സോ ഞാനൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് പോയോക്ക. സമയം ഇവിടെ 5:30 കേട്ടോ. ഇവിടുത്തെ വെയിലുണ്ടോ? ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടോ. എന്താ വണ്ടി ഇവിടെ ഉണ്ടല്ലേ, അതിലിപ്പോൾ പോകണുണ്ടോ? എന്താ സ്പീഡിലേ? ഇതിലെങ്ങനെ പോയാൽ മെയിൻ റോഡ് എത്തും തോന്നുന്നു. ഒന്ന് കയറിയൊക്കെ, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതിലൊക്കെ നോക്കുമ്പോഴല്ലോ കഴിക്കണ്ടേ. അങ്ങനെ ബുഖാരി ഇമാമി ജനിച്ച നാടായ ബുഖാറയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇത് ഇവിടുത്തെ പഴയ കാലത്തെ ഒരു ട്രേഡിംഗ് ഡോമാണെന്ന് തോന്നുന്നത്, കച്ചവടം നടന്നിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് എപ്പോഴും കച്ചവടം നടക്കുന്നുണ്ട്. ഇതിവിടുത്തെ തൊപ്പികളാണ് കണ്ടിട്ട്, തൊപ്പികളാണ് ഇവിടുത്തെ. തോപ്പ് പോലെയുള്ള ഡ്രസ് ഉണ്ടല്ലോ ഇവിടെ, ഇതുണ്ട്. ഇതെല്ലാം തൊപ്പികളാണ്, വെറൈറ്റി ഐറ്റംസ് തൊപ്പികളാണ്. വേണമെങ്കിൽ ഒരു തൊപ്പി വാങ്ങി ധരിക്കാവുന്നതാണ്, വാങ്ങിയിട്ട്. പിന്നെ ഇവിടുത്തെ തൊപ്പിയുണ്ടോ, ഇത് ചതുരത്തിലുള്ള തൊപ്പിയുണ്ട്, അല്ലാത്ത തൊപ്പിയുണ്ട്, നീല തൊപ്പിയുണ്ട്. ഇവിടുന്ന് ഒരു തൊപ്പി എനിക്ക് വാങ്ങണം. പിന്നെ ഇതുണ്ടോ, അതൊക്കെ നല്ല രസകരമായ തൊപ്പികളാണ്. പിന്നെ ഇവിടെ പോലീസ് തൊപ്പി പോലെയുള്ള തൊപ്പിയുണ്ട്, ഇതൊക്കെ ഡ്രസ്സാണേ. ആ ഇവിടെ ഒരു മസാറുണ്ടല്ലോ, ഇവിടെ ദുആ ചെയ്യുന്നുണ്ട്. ഇത് ആര മസാറാണ്? ഇത് ഇവിടുത്തെ ഒരു പഴയ മഹാനായാളുടെയാണ്, ഖോജ മുഹമ്മദ് പറാഖ് എന്ന ഒരാളുടെ മസാറാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ആളുകളൊന്ന് സിയാറത്ത് ചെയ്യുന്ന ദുആ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കച്ചവടത്തിന് വേണ്ടി വെച്ചാണ് കേട്ടോ. ഇത് ഇവിടുത്തെ എന്താണ് തോന്നുന്നത്, അടിയിലിടുന്ന എന്താണ് കാർപ്പറ്റാന്ന് തോന്നുന്നത്, ഇതൊക്കെ കാർപ്പറ്റാ. ഈ ബൈക്കാണ് നമ്മൾ നേരത്തെ സ്പീഡ് പോകുന്നത് കണ്ട്, എന്ത് സ്പീഡാണ് പോകണല്ലേ, ഇലക്ട്രിക്കാണ്. അങ്ങനെ ചുറ്റിനുണ്ട് കേട്ടോ. ഇവിടെ ഏതാ കാർപ്പറ്റുകളും ഡ്രസ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വില ഒന്നും ചോദിക്കുന്നില്ല, വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടാകണ്ട, ഏതെല്ലാം നമ്മൾ വാങ്ങൂല. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെയാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്, ഉണ്ടോ, ഓരോ ചിത്രങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരുപാട് ചിത്രങ്ങൾ, വരച്ച ചിത്രങ്ങളാണ്. ഇവിടെയുള്ള നിർമ്മാണങ്ങളെയും ഒട്ടകത്തിന് പോകുന്ന ഒട്ടകത്തിന് മുകളിൽ പോകുന്നതും പല ബിൽഡിങ്ങിൻ്റെയും മുൻഭാഗങ്ങളും ഒട്ടകമൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. യാ ഇതിങ്ങോട്ട് തുടർന്ന് പോവാണ് കേട്ടോ, ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഇവിടെ സ്ത്രീകൾക്കുള്ള മാലയും വളയും കൈച്ചെയിനും എന്തൊക്കെ. പിന്നെ ഇങ്ങനെ പോയിട്ടൊരു ഓപ്പൺ ഏരിയയിലേക്കാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ രൂപങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ഇരുന്ന് കുറാനോ അതാണ് കേട്ടോ. ഉള്ളോ ഈ മുന്നു പോകുന്ന ചങ്ങൈൻ്റെ മുടി തന്നെയാണോ അതോ തൊപ്പിയെടുത്ത് വെച്ചാണോ? യാ നമ്മളൊരു സ്ട്രീറ്റിൽ ഒരു ഓപ്പൺ ഏരിയയിലെത്തി. ഇവിടെ ഇങ്ങനെ ഇതെന്താ സംഭവം എന്നറിയില്ല, ഇത് ആരുടെ രൂപമാണ്. താടി മീശയൊക്കെ ഉണ്ടായിട്ട് ഒരുപാടുണ്ട് സ്ത്രീ, വലിയ സ്ത്രീകൾ, ആണുങ്ങൾ, വയസ്സന്മാർ, പിന്നെ ഗ്ലാസ്സുകൾ. ഈ ബിൽഡിംഗ് തന്നെ കാണാനൊരു ലുക്കില്ലേ, സൂപ്പർ അല്ലേ. ആ എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം റെൻറ്റിനടുത്ത് പോകാൻ പറ്റും കേട്ടോ, ഇതും റെൻറ്റിനടുത്ത് പോകാൻ പറ്റും കറങ്ങാൻ. ഈ കാണുന്നത് ഒരു ഹോട്ടലാണേ, പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഹോട്ടലാണ് ഈ കാണുന്നത്. ഇതും ഒരു ഹോട്ടലാണ്. അപ്പം ഇവിടെയുള്ള ഹോട്ടലൊക്കെ പഴയ രൂപത്തിൽ പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ, ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അമീറാൻ എന്നൊരു ഹോട്ടലാണ്. ഈ ബുഖാർ ഉണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാനിലെ 7-ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ബുഖാറ. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഭാഷ ഉസ്ബെക്കാണ്, പക്ഷേ ബുഖാർ ഉസ്ബെക്കിസ്ഥാനിൽ പെട്ടതാണെങ്കിലും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് തജിക്കാണ്. എന്നാൽ ഉസ്ബെക്ക് സംസാരിക്കുന്ന ഒരും കൂടുതലുണ്ട്. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇവിടെ ആളുകൾ സംസാരിക്കുക. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് തജിക്കാണ്. പിന്നെ ബുഖാറയും സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും കച്ചവടത്തിൻ്റെ പ്രാധാന്യമുള്ളത്. പിന്നെ ബുഖാറ എന്നുള്ളത് പഴയ ഡൈനാസ്റ്റിയുടെ ഒക്കെ തലസ്ഥാനമായിരുന്നു. സാംനീദ് ഡൈനാസ്റ്റി, ഖാൻ്റെ ഡൈനാസ്റ്റി, എമിറേറ്റ് ഓഫ് ബുഖാറ, ഇവരുടെയൊക്കെ തലസ്ഥാനമായിരുന്നു ഈ ബുഖാറ എന്ന ഈ ഒരു സ്ഥലം. നമുക്ക് ഇത് പരിചയമുള്ളത് ബുഖാരി ഇമാമിൻ്റെ ജന്മസ്ഥലം ആണ് എന്നത് കൊണ്ടും
പിന്നെ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായതുകൊണ്ടും പിന്നെ ഇവിടെയാണ് പിന്നെ ബുഖാറയിൽ കുറച്ചപ്പുറത്തായിട്ടാണ് ബഹാഉദ്ദീൻ നഖ്ഷബന്തിയുടെ മസാറുള്ളത്. അവിടെ നമ്മൾ സിയാറത്തിന് പോകുന്നുണ്ട് നാളെ ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാതെ ഒരുപാട് മഹാന്മാർ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും പോകാൻ കഴിയില്ല, എന്നാലും കഴിഞ്ഞോളടുത്തൊക്കെ പോയിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്യണം. അവിടെയൊക്കെ കണ്ടോ എത്ര കുബ്ബകളാണ് നോക്ക്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കവാടം കണ്ടോ, ഇതിനകത്തൊക്കെ കച്ചവടങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് ഒരാളെ കാണുന്നുണ്ടോ, കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അയാൾ വന്നിട്ട് എൻ്റെ വീട് ഇവിടെ എത്താണ്, നിങ്ങൾക്കേണ്ട ഭക്ഷണം ഞാൻ തരാം ഒക്കെ പറയും, പല ഐറ്റംസ്. ഒരു പൈസക്കാണ് മാർക്കറ്റ് ചെയ്യാണ്. ഇതുണ്ടോ പഴയ ബിൽഡിങ്ങിനെല്ലാം ഡോമുണ്ട്, അതുകൊണ്ടാണ് ഈ ഡോം മാർക്കറ്റ് എന്ന് പറയുന്നത്, ഡോം ട്രേഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാത്തിനും ഡോമുണ്ട്. ഇതൊക്കെ പിന്നെ പുതിയ നിർമ്മാണങ്ങളാണ്. ഇത് നമ്മളെ നാട്ടിലെ ടോട്ടോ ആണല്ലോ, ടോട്ടോ ടോട്ടോ ഉണ്ടല്ലോ ഇവിടെ. ഞാനിങ്ങനെ ലൊക്കേഷൻ ഇട്ടാണ്ട് ഒരു സ്ഥലം വരെ പോവാണ്, ഒരു ഹോട്ടല് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള. അല്ലോ ഓരോരോ നാടില് ഇതിനടിയിൽ റൂമുണ്ട് കേട്ടോ, കണ്ടോ ഈ ജനലുണ്ടോ, ഒരു അണ്ടർഗ്രൗണ്ടിൽ റൂമുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടുത്തെ ചെറിയ കുട്ടികളുണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. സൈക്കിളുണ്ട് അവിടുത്തെ, വേറെ വണ്ടി വന്നപ്പം സൈഡ് കൊടുക്കണം. ഏവ സൈക്കിൾ എന്നാണ് സൗണ്ട് ഇല്ലേ, ഞാൻ എവിടുന്നാണ് ഈ പാട്ട് ഇങ്ങനെ കേൾക്കണേ വരുതി. സമയം കണ്ടോ 6:02, വെയിലുണ്ടോ അവിടുത്തെ, അതുകൊണ്ടോ വെള്ളം കുറച്ച് വെള്ളം നിറച്ചെടുക്കുന്ന സ്ഥലമാണ്, വെള്ളം നിറച്ചെടുക്കുക. അവിടെ കണ്ടോ സീബ്രാലയിലേ സിഗ്നൽ വന്നിട്ട് സീബ്രാലയിൽ എന്താണില്ല, വണ്ടി ഇടൂല, ആൾക്കാർക്ക് നടക്കാനുള്ള സ്ഥലമായത് കൊണ്ട് ശരിക്കും അവിടെ ട്രാഫിക്കാണ്. പക്ഷേ സീബ്രാലയിൽ എന്തെയില്ല, വണ്ടി കയറ്റിയിട്ടുണ്ടില്ല. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി, ഹോട്ടലിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വാഷ്റൂമ് മുകളിലാണ്. ഇതൊരു നമസ്തേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ്, ഇന്ത്യ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ബിരിയാണി കിട്ടും, ഇടയ്ക്കൊന്നും ഇന്ത്യൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേറെ അങ്ങനെ പിടിക്കുന്നില്ല. എനിക്ക് ഈജിപ്തിൽ പോയപ്പോൾ അത്ര വിഷയമല്ലായിരുന്നു, കാരണം അവിടെ കുറേ അറേബ്യൻ ഫുഡുകൾ ഉണ്ടായതുകൊണ്ട്. ഇവിടെ അങ്ങനെ അറേബ്യൻ മന്തികൾ അങ്ങനെ സാധാ റൈസുകളൊന്നും കിട്ടാല്ല. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തണം, എന്താ അവസ്ഥ അറിയില്ല. സമർക്കന്തിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു, താഷ്കണ്ടിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഉണ്ടല്ലേ കാലിയ. അപ്പോൾ ഇതൊരു ഹൈദരാബാദി ബിരിയാണിയാണ്, ഇതുണ്ട കരിങ്കല്ലുകൊണ്ടാണ് ഡിസൈൻ മൊത്തം, ഉഷാറല്ലേ. ഇവിടെ ഒക്കെ ഉണ്ടായണ്ട കമ്പി വെച്ചാണ്ട് സെറ്റാക്കി, എന്നിട്ട് കരിങ്കല് നിറച്ചിരിക്കുക, അങ്ങനത്തെ രസമല്ലേ. ഇതുണ്ടോ അപ്പോൾ സമയം രാത്രിയായി, ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓഫീസിൽ അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ സമയം 8:41 മരുവ് ആയി, കുറച്ചായിട്ടേ ഉള്ളൂ. ഇഷാ ഇവിടെ 9:30 ഇഷാ ബാങ്ക്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്, നാളെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നാളെ സിയാറത്തുണ്ട്, ബഹാഉദ്ദീൻ നഖ്ഷബന്തി റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരുടെ സിയാറത്തുണ്ട്, മറ്റു വിശേഷങ്ങളുണ്ട്, നാളെ കാണാം. ഒരു മിനിറ്റ്, ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.